വിശ്വലേറ്റ സ്നേഹനിലൊരു അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന പൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈശോയെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയാണ്. തിരുവചനങ്ങളുടെ മനോഹാരിത പല മേഖലകളിൽ കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു തിരുവചനം, യേശുവിന്റെ ജനനത്തോട് ചേർത്ത് വെച്ച് അനേക പ്രവചനങ്ങൾ നിറവേറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 7:14. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 1:21-22. അതിനാൽ നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന പ്രവചനം പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ബത്ലഹേമിൽ ജനിച്ചത് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും ശരിയായ ഉത്തരം മിക്കാ പ്രവചനം പൂർത്തിയാകുവാൻ വേണ്ടിയാണ്. ഏത് പ്രവചനം? മിക്കാ പ്രവചനം 5:2. ബത്ലഹേം എഫ്രാത്ത, നീ യൂദാഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാരാണ്? ദൈവം. ആ ദൈവം ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ ബത്ലഹേമിൽ നിന്ന് ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവാചകൻ ആത്മാവിൽ വെളിപ്പെടുത്തുകയാണ്. ലൂക്കാസ് സുവിശേഷം 2:4 തിരുവചനങ്ങൾ. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായി ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ എത്തിയപ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ബത്ലഹേമിൽ ജനിച്ചത്? എന്തുകൊണ്ടാണ് ആ തക്ക സമയത്ത് രാജാവ് അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്? സ്വാഭാവികമായ രീതിയിൽ ജോസഫും മറിയവും ഈശോയ്ക്ക് ജന്മം കൊടുക്കേണ്ടത് നസ്രത്തിലാണ്. എന്നാൽ മിക്കാ പ്രവചനം അതേപടി പൂർത്തിയാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി ഇടപെട്ടുകൊണ്ട് ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറത്തക്ക രീതിയിൽ കാലത്തെയും സാഹചര്യങ്ങളെയും ക്രമീകരിക്കുകയാണ്. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന അനേകരുണ്ട്. പലർക്കും യേശു ഒരു പ്രവാചകൻ മാത്രം, പലർക്കും യേശു നല്ലൊരു വ്യക്തിത്വം മാത്രം, പലർക്കും യേശു ഒരു മനുഷ്യൻ മാത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന തിരുവചനങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കണ്ടെത്തിക്കഴിയുമ്പോൾ നമുക്ക് ഏറ്റുപറയുവാൻ സാധിക്കും, യേശു മാത്രം കർത്താവ്, യേശു മാത്രം ദൈവം, യേശു മാത്രം വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ വിശുദ്ധ നൊയിമ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറയുവാനുമുള്ള ആഴമേറിയ വിശ്വാസ അഭിഷേകത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം.